നാടോടി കാറ്റ് ശരിക്കും നിങ്ങളുടെ കഥയായിരുന്നു. അതെന്താ, അതൊരു വലിയ പ്രൊജക്റ്റായിട്ട് നിങ്ങൾ തന്നെ അവതരിപ്പിക്കാതെ അത് അങ്ങനെ മാറ്റി വെച്ചു? സംവിധായകരാകുമെന്നോ അല്ലെങ്കിൽ ഇത്തരം സിനിമകൾ ഓടുമെന്നോ ഒന്നും നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു കഥ ഉണ്ടാക്കി, അങ്ങനെ കഥ പറഞ്ഞു. ആ കഥയാണ് ആദ്യം സത്യൻ അന്തിക്കാടിനോട് പറഞ്ഞത്. അന്നത് സത്യേട്ടൻ അത് അത്രയും ഇമ്പാക്റ്റ് ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എടുത്തത്. പിന്നീട് അത് സീനിയായിട്ടുള്ള ഡിസ്കഷനിൽ അവർക്കത് ആ കഥ രസമായിട്ട് തോന്നുകയും പിന്നീട് അവരത് എടുക്കുകയും കുറേ മാറ്റങ്ങൾ അവർ വരുത്തുകയും ഒക്കെ ചെയ്തു. അത് വലിയ ഹിറ്റായി മാറുകയും ചെയ്തു. അതിനുശേഷം പിന്നെ പലരും നമ്മളോട് കഥ ചോദിച്ചു വന്നെങ്കിലും പിന്നെ നമ്മൾ കൊടുത്തില്ല. ഈ മണിച്ചിത്രത്താഴ എന്ന് പറയുന്ന ഒരു മൂവിയിൽ ഏതൊക്കെ പോർഷൻസ് ശരിക്കും ആ കാലഘട്ടത്തിൽ ഫാസിൽ സാർ തന്നെ അത് പ്രസിദ്ധീകരിച്ചിരുന്നു. ഞങ്ങളതിനകത്തുള്ള കുറെ കോമഡി സീക്വൻസ് ഒക്കെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസിൽ സാറിന് കോമഡി എടുക്കാൻ അറിയാൻ പറ്റില്ല. റിലീസ് സമയം ഫിക്സ് ചെയ്തിട്ട് ചെയ്തു. അപ്പോൾ ഷൂട്ടിങ് തീരില്ല, പെട്ടെന്ന് തീരില്ല. ലൊക്കേഷനും സെയിം ലൊക്കേഷനാണ്. അപ്പോൾ അങ്ങനെ ഫാസിൽ സാറിൻ്റെ ഐഡിയ ആയിരുന്നു ഒരു യൂണിറ്റും കൂടി വരുത്തിയിട്ട്. അങ്ങനെ അനന്തകുട്ടപ്പൻ കുട്ടേട്ടനും വന്നിട്ട് കുട്ടേട്ടൻ്റെ അവിടെയാണ് ഞങ്ങൾ കുറേ വർക്ക് ചെയ്തത്. കുറച്ച് ഫാസിൽ സാറിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള സിബി കുറച്ചെടുത്തിട്ടുണ്ട്, പ്രിയൻ കുറച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ എടുത്തത്. ചില വഴക്കങ്ങളൊക്കെ ആ സിനിമയ്ക്ക് കിട്ടിയത് ഇങ്ങനെയാണെന്നോ, ഇങ്ങനെ കുറെ ഡയറക്ടേഴ്സ് നിന്ന് ഒരുമിച്ച് ചെയ്ത ഒരു കൂട്ടായ്മ ആയതുകൊണ്ടെന്നും പറയുന്നുണ്ട്, ചില ഒരു നിരൂപണമുണ്ട്. പക്ഷെ നിങ്ങളുടെയൊക്കെ ഒരു പറച്ചിലിന്റെ ഒഴുക്കില് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവരും. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഫാസിൽ സാറിന്റെ സിനിമകൾ കണ്ടുപിടിച്ച ആളാണ് പ്രിയൻ. ഒരു തരത്തിൽ പറഞ്ഞാൽ ഫാസിൽ സാറിന്റെ മാനസിക ഗുരുവായിട്ട് വിചാരിക്കുന്നയാളാണ് പ്രിയദർശൻ. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. അതേപോലെ തന്നെ സിബി ഫാസിൽ സാറിനോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ഞങ്ങളും ഫാസിൽ സാറിനോടൊപ്പം വർക്ക് ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ ഫാസിൽ സാറിന്റെ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങളുടെ സ്റ്റൈല് വേറെ സ്റ്റൈലായിട്ട് നിൽക്കില്ല. കാരണം നമുക്കറിയാം ഫാസിൽ സാറിന്റെ. പിന്നെ ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങളല്ല, എല്ലാം ഫാസിൽ സാറ് തന്നെയാണ് എഡിറ്റ് ചെയ്തത്. എല്ലാവരുടെ പോർഷനും ഫാസിൽ സാറ് തന്നെയാണ് എഡിറ്റ്. അപ്പൊ എഡിറ്റിങ്ങിലാണ് ഒരു താളം ഉണ്ടാകുന്നത്. പിന്നെ ക്രൂഷ്യലായിട്ടുള്ള സീക്വൻസസ് അല്ല ഞങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. ഞങ്ങളൊക്കെ അതിനകത്തുള്ള അതിന്റെ ഒരു ഹ്യൂമറും അതിന്റെ ഒരു ഡെവലപ്മെന്റ് പോർഷനുമാണ് നമ്മൾ ആ കഥ ഡെവലപ്പ് ചെയ്ത് വരുന്ന പോർഷനുമാണ്. അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ ക്ലൈമാക്സിന് കൂടെ എടുക്കുമ്പോഴാണ്. അതൊക്കെ ഫാസിൽ സാർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും അത് അദ്ദേഹത്തിന്റെ സിനിമ തന്നെയാണ്. അപ്പൊ ചിലർക്കൊക്കെ വിയറ്റ്നാം കോളനിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ചിലർക്ക് ഈ പറയുന്ന നമ്മുടെ ഇൻഹരികർ നഗർ ഒരിക്കലും മറക്കാൻ പറ്റിയിട്ടില്ല. എന്റെ പക്ഷം പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ്ഫാദർ എന്ന് പറയുന്ന സിനിമയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. ഫ്രണ്ട്സ് നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷിച്ചെങ്കിലും ഗോഡ്ഫാദർ എന്ന് പറയുന്നതിന് ഒരു കെട്ടുറപ്പ് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കാത്തൊരു തലത്തിലുള്ളൊരു കഥ, അഞ്ഞൂറാൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഈ ഗോഡ്ഫാദർ ഒരു കുറച്ച് കൂടുതൽ ഇഷ്ടം കൊടുക്കേണ്ട സിനിമയാണെന്ന് എന്റെ അഭിപ്രായത്തോട് എങ്ങനെ യോജിക്കുന്നു?